ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്തത് പൾസർ 125 സിസിയുടെ വാൾവ് സീറ്റിംഗ്, വാൾവ് ഡീകാർബണൈസിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാം. അപ്പോൾ അത് ഞാനെല്ലാം ലേറ്റിൽ കൊടുത്ത് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യണം, പാക്കിംഗ് വെച്ച് ഇതിനെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇതാണ് എൻ്റെ, ഇത് വാൾവാണ്, 125 സിസിയാണ്. ഇതിൽ വന്നിട്ട് ഇത് ഇൻലെറ്റ് വാൾവ്, ഇത് ഔട്ട്ലെറ്റ് വാൾവ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഗൈഡ് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, ഔട്ട്ലെറ്റ് വാൾവിൻ്റെ ഗൈഡ് കംപ്ലൈൻറ്റ്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ വാൾവ് സീലെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി അങ്ങ് ഓഫാകും. വണ്ടി ഓഫായിട്ട് പിന്നെ കിക്കറിൽ പിന്നെ സ്റ്റാർട്ട് ആവത്തില്ല, വണ്ടി പിന്നെ തണുക്കണം. കിക്കർ അടിച്ചു കഴിഞ്ഞാൽ വെറുതെ കമ്പ്രഷൻ ഇല്ലാതെ ഇങ്ങനെ താന്നു പോകുന്നത് പോലെ. അപ്പോൾ അതായിരുന്നു മെയിൻ കാര്യം, കാരണം പിന്നെ മൈലേജ് കുറയും, വണ്ടി മിസ്സിങ് ആയിരിക്കും. അപ്പോൾ അതിന് കൂടെയൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ഹെഡ് അഴിച്ച് വാൾവ് സീറ്റ് ചെയ്തത്. അപ്പോൾ വാൾവ് സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെയാണ് എല്ലാ വണ്ടിയിലും ചെയ്യുന്നത്. ചില വണ്ടിയിൽ 4 വാൾവ് കാണും. അപ്പോൾ അതിൻ്റെ പ്രവർത്തന രീതിയല്ല ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്ന നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് പൾസർ 125 സിസിയുടെ എഞ്ചിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ടൈമിംഗ് ചെയ്യുന്നത് കണ്ടോ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, താഴോട്ട് പോകാതെ ഒന്ന് നോക്കണം. അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് തന്നെ വെച്ച് ഒരാളെ വിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാക്കിങ് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ലേശൻ ഗ്ലൂ ഇതിലൊന്ന് അപ്ലൈ ചെയ്യുക. ഗ്ലൂ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നൈസായിട്ട് ഇത് ചെറിയ വര. അപ്പോൾ ഇതാണ് കാർബറേറ്റർ വരുന്ന ഭാഗം, ഇൻലെറ്റ് പോർഷൻ, ഇത് ഔട്ട്ലെറ്റ്. അപ്പോൾ വണ്ടിയുടെ ഈ രീതിയിൽ തെറ്റിതാണ്. അപ്പോൾ നമുക്ക് ടൈമിംഗ് ചെയിൻ ഇങ്ങനെ വലിച്ചിട്ടുണ്ട്. ആ സ്റ്റഡ് 4 സ്റ്റഡിൽ കൂടെ ഇറങ്ങും. ഓക്കെ, വേണ്ട സിറ്റിംഗ് ആയി കഴിഞ്ഞു. അടുത്തിന് നമുക്ക് കാം ഷാഫ്റ്റ്, ഇതാണ് ക്യാംഷാഫ്റ്റ്, രണ്ട് ബെയറിങ്. ഓക്കെ, നമുക്ക് ഇതാ ഈ വാഷ് കണ്ടോ, ഈ ഗ്രൂവിൽ വരണം, ഈ ഗ്രൂവിൽ. അപ്പോൾ അത് കണക്കാക്കി നമുക്ക് ശ്രദ്ധിച്ച് ഇതാ ഈ ഫ്രീ ക്യാം, ഇതാണ് അതിൻ്റെ ടൈമിങ്. ഇങ്ങനെ വരരുത്, ടൈമിംഗ്. അടുത്ത നമുക്ക് ഇത് ഈ ബുഷ്, ക്യാമിൻ്റെ ഇവിടുത്തെ ബുഷ്. ഓക്കെ, ഇനി ഈ ടൈമിങ് കണ്ടോ, ഈ ടി ടോപ്പ്, ഈ ടി മേളിൽ വരുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്യും. കേട്ടോ, കഴിച്ചു കാണുന്നു എന്ന് വിശ്വസിക്കുന്നു. ടി പിസ്റ്റൺ ടോപ്പ്, അടുത്ത ഈ ടി കണ്ടോ, ഇതാണ് അതിൻ്റെ കറക്റ്റ് ടൈമിംഗ്. അടുത്ത് നമുക്ക് ഈ 12-ൻ്റെ ബോൾട്ട്, ക്യാം ബോൾട്ട്.
ഇവിടെ ഒരു പ്ലഗിന് ഒരു പൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ ഓറിങ് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് അവിടെ ലേശം ഗ്ലൂ ഒന്ന് വെച്ചിട്ട്
കൂടുതൽ കോരി വെക്കരുത് ദാ ഈ പോർഷനിൽ കൂടെ കണ്ടോ കണ്ടോ ഈ പോർഷൻ ദാ ഇവിടത്തെ ഓറിങ്ങില കണ്ടോ ടൈറ്റ് അടുത്ത അലങ്കി ഷേഡ് ഫുൾ ടൈറ്റ് ഓക്കെ അടുത്ത് നമുക്ക് വാൽവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം വാൽവ് റോക്കറാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അതുകൂടെ ആയാലും നമ്മുടെ പണി കഴിഞ്ഞു അല്പം ടൈറ്റാണ് രണ്ടും ടൈറ്റാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒമ്പതിൻ്റെ റിങ്സ് വെച്ച് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇവിടെ ഒരു പൊടിക്ക് നോക്കുന്നു അപ്പോൾ വാൽവ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇത്രയാണ് വാൽവ് സീറ്റിങ്ങിൽ വരുന്നത് ഇനി നമ്മൾ ഇതിനെ എൻജിൻ നമുക്ക് ചേസിൽ നമ്മൾ ഫിറ്റ് ചെയ്യും ഇവിടുത്തെ മൗണ്ടിങ് എല്ലാം വെച്ച് ഫിറ്റ് ചെയ്ത് സൈലൻസറൊക്കെ കണക്ട് ചെയ്ത് കാർബ്യൂറേറ്റർ കണക്ട് ചെയ്ത് അണ്ട് സ്റ്റാർട്ട് ചെയ്യപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായത് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ബജാജ് പൾസർ 125 cc വണ്ടിയുടെ വാൾവ് സീറ്റിംഗ് ആണ് ഇവിടെ കണ്ടത് വാൾവ് അഡ്ജസ്റ്റിങ് ടൈമിങ് അതുപോലെ ഹെഡ് സെറ്റ് ചെയ്തു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം